ഭീതി ബുറേവി ചുഴലിക്കാറ്റ് മാന്നാർ കടലെടുക്കിൽ എത്തിയിരിക്കുന്നു തമിഴ്നാട് രാമനാഥപുരത്തിനടുത്ത് വെച്ച് തന്നെ ശക്തി കുറഞ്ഞ് ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മാന്നാർ കടലെടുക്കിൽ ബുറേവി ചുഴലിക്കാറ്റ് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി രാമനാഥപുരത്തിന് സമീപത്തായി ഒൻപത് ദശാംശം ഒരു ഡിഗ്രി അക്ഷാംശത്തിലും എഴുപത്തി ദശാംശം ആറ് ഡിഗ്രി രേഖാംശത്തിലും തുടരുകയാണ് ഇത് രാമനാഥപുരത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലും പാമ്പനിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരത്തിലും കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ അൻപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെയുമാണ് ഉള്ളത് ബുറേവി ചുഴലിക്കാറ്റിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ സജ്ജമാണെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും സംസാരിച്ചു അവർ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു കേന്ദ്ര സർക്കാരിന് സർക്കാർ നടത്തിയ ഒരുക്കങ്ങളെല്ലാം അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കേരളത്തിൽ പ്രവേശിക്കും അതേസമയം തിരുവനന്തപുരം കൊല്ലം അതിർത്തി വഴി കേരളത്തിലെത്തുമ്പോഴേക്കും കാറ്റ് ദുർബലമാകാനും സാഹചര്യമുണ്ട് ഇന്നലെ വൈകിട്ട് ലങ്ക കടന്ന മാന്നാർ കടലിടുക്കിലെത്തിയ ചുഴലിക്കാറ്റ് ഇന്ന് പുലർച്ചെയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തീരം വഴി കരയിലേക്ക് കയറുന്നത് കാറ്റിന്റെ വേഗം കുറഞ്ഞ് കുറഞ്ഞതായാണ് റിപ്പോർട്ട് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ ആയിട്ടാകും കേരളത്തിൽ എത്തുക തുടർന്ന് അറബിക്കടലിലേക്ക് നീങ്ങും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രശ്നബാധിത മേഖലകളിലെല്ലാം പോലീസ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് തുടങ്ങിയ രക്ഷാസേനകളെയും വിന്യസിച്ചിട്ടുണ്ട് അതിതീവ്ര ന്യൂനമർദ്ദം ഡിസംബർ നാലിന് പുലർച്ചയോടെ രാമനാഥപുരം തൂത്തുക്കുടി ജില്ലകളിലേക്ക് പ്രവേശിക്കും കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാറ്റിൻ്റെ പരമാവധി വേഗത മണിക്കൂറിലെ ഏകദേശം അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എഴുപത് കിലോമീറ്റർ വരെയും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ ബുള്ളറ്റിൻ പ്രകാരം അതിതീവ്ര ന്യൂനമർദ്ദം തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ച കൂടുതൽ ദുർബലമായി ഒരു ന്യൂനമർദ്ദം മാത്രമായി മാറിക്കൊണ്ടായിരിക്കും കേരളത്തിൽ പ്രവേശിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വേഗതയിലാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വടക്ക് കിഴക്കൻ മേഖലയിലൂടെ ന്യൂനമർദ്ദം അറബിക്കടലിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് ആരും മത്സ്യബന്ധനത്തിനോ കടലിലോ പ്രവേശിക്കാൻ പാടുള്ളതല്ല പൂർണ്ണമായും അത് നിരോധിച്ചിരിക്കുകയാണ് വിലക്ക് എല്ലാത്തരം മത്സ്യബന്ധന യാണങ്ങൾക്കും ബാധകമായിരിക്കും ന്യൂനമർദ്ദത്തിന്റെ വികാസവും സഞ്ചാരപഥവും വിലയിരുത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ ആരെയും അനുവദിക്കുന്നതല്ല ന്യൂനമർദ്ദത്തിന്റെ വികാസവും സഞ്ചാരപഥവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സസൂക്ഷ്മം ഇപ്പോഴും നിരീക്ഷിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അതീവ ജാഗ്രത ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത് ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരം പൊന്മുടിയിൽ നിന്ന് അഞ്ഞൂറോളം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴും ലയങ്ങളിൽ താമസിക്കുന്നവരെയാണ് മാറ്റുന്നത് ബുറേവി ചുഴലിക്കാറ്റിന്റെ ഭീഷണിയിൽ കൊല്ലം ജില്ലയിലും അതീവ ജാഗ്രതയാണ് ഇപ്പോഴുള്ളത് ബുറേവി ചുഴലിക്കാറ്റിന്റെ പാത തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്കിടയിലൂടെയാണെന്നാണ് ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തമാക്കിയത് കേരളത്തിലും തമിഴ്നാട്ടിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പുനലൂർ പത്തനാപുരം താലൂക്കുകൾ പൂർണ്ണമായും കൊട്ടാരക്കര താലൂക്ക് ഭാഗികമായും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കാറ്റ് കേരളത്തിലെത്തുമ്പോൾ തീവ്ര ന്യൂനമർദ്ദമായി മാത്രം മാറിയേക്കും ശക്തമായ മഴയും കാറ്റും മുന്നിൽ കണ്ട് മുൻകരുതൽ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടും വടക്കൻ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സഞ്ചാരപഥത്തിന് പുറമെ കൊല്ലത്തിന്റെ വടക്കൻ മേഖലയിലും പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിലും കൂടുതൽ മഴ പെയ്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ടാകാൻ സാധ്യതയുണ്ട് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു വലിയ പ്രളയ സാഹചര്യം ഉണ്ടായേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മേൽക്കൂര ശക്തമില്ലാത്ത വീടുകൾ നാശം വന്നേക്കും മരം വീടുകൾ പോസ്റ്റുകൾ ഫ്ലക്സുകളൊക്കെ പൊട്ടി വീണേക്കാം ചുഴലിക്കാറ്റ് കേരളം കടന്നു പോകുന്നത് വരെ അതീവ ജാഗ്രത വേണമെന്നാണ് റിപ്പോർട്ട് ചുഴലിക്കാറ്റ് രൂപീകരണത്തിന് സാധ്യത നേരത്തെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകിയിരുന്നു നവംബർ മുപ്പതിന് അർദ്ധരാത്രിയോടെ മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചു കടലിൽ പോകാൻ വേണ്ട നടപടികൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റ് ഗാർഡ് എന്നിവർ നടത്തിയിരുന്നു മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ അനൗൺസ്മെന്റുകളും നടത്തിയിരുന്നു കളക്ടർമാരുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി എൻ ഡി ആർ എഫിന്റെ എട്ട് ടീമുകളെ ഓരോ ജില്ലയിലായി വിന്യസിച്ചിട്ടുണ്ട് വ്യോമസേനയുടെ ഹെലികോപ്റ്ററും ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റും ആവശ്യപ്പെട്ടു അടിയന്തര സാഹചര്യങ്ങളിൽ കടലിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നാവികസേനയോടും കപ്പലുകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർമിയോടും അർദ്ധസൈനിക വിഭാഗങ്ങളോടും സജ്ജരായിരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ചുഴലിക്കാറ്റ് കേരളത്തിൽ പ്രവേശിച്ച് കടന്നു പോകുന്നത് വരെ ജനങ്ങൾ ജാഗ്രതയോടെ തന്നെ ഇരിക്കേണ്ടിയുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിതീവ്ര ന്യൂനമർദ്ദമായി കുറഞ്ഞുവെങ്കിലും ജാഗ്രതയോടെ തന്നെ ജനങ്ങൾ ഇരിക്കേണ്ട സാഹചര്യമാണ് ന്യൂസ് ഡസ്ക് കർമാ